ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലാറ്റോ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന വനിതകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഏതൊരു ചോദ്യ പേപ്പർ പരിശോധിക്കുമ്പോഴും ഒരു വനിതകളുടെ സാന്നിധ്യം ചോദ്യ പേപ്പറിൽ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ആദ്യ വനിതാ പ്രസിഡന്റാണ് പ്രതിഭ പാട്ടീൽ. ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? പ്രതിഭ പാട്ടീലാണ്. അതെന്ത് ചെയ്യുക, ഓർക്കുക. ദെൻ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ദെൻ ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി. ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ്? സുജേത കൃപലാനിയാണ്. അതുപോലെ തന്നെ ആദ്യ വനിതാ മന്ത്രി ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ആദ്യ വനിതാ മുഖ്യമന്ത്രി സുജേത കൃപലാനി, ആദ്യ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ്, ആദ്യ വനിതാ കാബിനറ്റ് മിനിസ്റ്റർ രാജകുമാരി അമൃത് കൗർ. ആദ്യ വനിതാ കാബിനറ്റ് മിനിസ്റ്റർ ആരാണ്? രാജകുമാരി അമൃത് കൗർ ആണ്. അതും കൂടി എന്തായി ഓർക്കുക. ദെൻ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു. ആദ്യ വനിതാ ഗവർണർ ആരാണ്? സരോജിനി നായിഡു ആണ്. ആദ്യ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ആദ്യ നിയമസഭാ സ്പീക്കർ ആരാണ്? ഷാനോ ദേവിയാണ്. അതുപോലെ തന്നെ ആദ്യ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഫാക്ട്സും. ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള ഫാക്ട്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, പിന്നെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് പിന്നെ വനിതാ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വനിതാ ഗവർണറും നിയമിതമായിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ആദ്യമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ വനിതാ ഗവർണറെയും കൂടാതെ പിന്നെ ഒരു വനിതാ മന്ത്രിയും നിയമിതമായ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണെന്നത് ഓർക്കുക. ഉത്തർപ്രദേശിലാണ് ആദ്യമായിട്ട് പിന്നെ വനിതാ മുഖ്യമന്ത്രി അതുപോലെ തന്നെ വനിതാ മന്ത്രി അതുപോലെ തന്നെ പിന്നെ എന്താണ് വനിതാ ഗവർണർ ഇവർ നിയമിതമായിട്ടുള്ളത് ഓർക്കുക. ദെൻ അടുത്ത് നോക്കുക, ആദ്യ നിയമസഭാ സ്പീക്കർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് എന്നൊക്കെ പറയാം. ആരാണ്? പ്രേം മാത്തൂർ ആണ് ആദ്യ വനിതാ പൈലറ്റ് എന്ന് പറയുന്നത്. ദെൻ ആദ്യ സ്റ്റേഷൻ മാസ്റ്ററായ വനിതകളെ കുറിച്ചാണ് പറയുന്നത്. ആരാണ്? റിങ്കു സിൻഹയാണ് ആദ്യ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള വനിത എന്ന് പറയുന്നത്. ദെൻ ആദ്യ ലെഫ്റ്റനന്റ് ജനറൽ പുനീത അറോറയാണ് ആദ്യ ലെഫ്റ്റനന്റ് ജനറൽ എന്ന് പറയുന്നത്. ദെൻ ആദ്യ ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് അന്ന മൽഹോത്രയാണ് ആദ്യ ഐ എ എസ് ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത്. ദെൻ ആദ്യ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ ആദ്യ വനിതയാണ് വിജയലക്ഷ്മിയാണ്. അതും കൂടി എന്തായി ഓർക്കുക. ദെൻ ആദ്യ വനിതാ അംബാസഡർ ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ദെൻ അടുത്തെന്താണ്, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് രുക്മിണി ദേവിയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്ട് ചെയ്യപ്പെട്ട ആദ്യ വനിത. പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ചലച്ചിത്ര നടി അതാരാണ്? നർഗീസ് ദത്ത് ആണ് ആദ്യ ചലച്ചിത്ര നടി എന്ന് പറയുന്നത്. ദെൻ രാജ്യസഭയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് വയലറ്റ് ആൽവയാണ് രാജ്യസഭയുടെ ആദ്യ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരാണ്? ഫാത്തിമ ബീവി. ഒരുപാട് തവണ പി എസ് സി ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി ആണ്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? അന്ന ചാണ്ടിയാണ്. ദെൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരാണ് ലീല സേത്. അതും കൂടി എന്ത് ഓർക്കുക. അപ്പൊ അതാണ് അവിടെ മാറിപ്പോയത്. പലപ്പോഴും അവിടെ മാറി. സുപ്രീം കോടതി വനിതാ ജഡ്ജിയാണ് ആര്? ഫാത്തിമ ബീവി. മറ്റേ ഹൈക്കോടതി ജഡ്ജിയായ വനിതയാണ് അന്നാചാണ്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇതിൽ രണ്ടെണ്ണം ഹൈക്കോടതിയാണ്, ഒന്നാണ് സുപ്രീം കോടതി. അപ്പം ഫാത്തിമ ബീവിന്റെ സുപ്രീം കോടതിയാണെന്നത് ഓർത്ത് വെക്കുക നിങ്ങൾ. ബാക്കി രണ്ടും ഹൈക്കോടതിയാണ്. ദെൻ പിന്നെന്താണ്, ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമന കുഞ്ഞമ്മ. അതും പി എസ് സി ചോദിച്ചതാണ്. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമന കുഞ്ഞമ്മ. ദെൻ
ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ വനിത, ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ വനിതയാണ് റീത്ത ഫാരിയ. ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ വനിത റീത്ത ഫാരിയ. എല്ലാം ഇന്ത്യക്കാരെ കുറിച്ചാണ് പറയുന്നത്, അതൊന്നും ദയ ഓർക്കുക. ദെൻ വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ വനിത, വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ വനിത ആരാണ്? സുസ്മിതാസൻ. സുസ്മിതാസനാണ് വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ വനിത എന്ന് പറയുന്നത്. ദെൻ മിസ് ഇന്ത്യ പട്ടം നേടിയ ആദ്യ വനിത മിസ് പ്രമീള. മിസ് ഇന്ത്യ പട്ടം നേടിയ ആദ്യ വനിത ആരാണ്? മിസ് ഓക്കെ. മിസ് എർത്ത് പട്ടം നേടിയ ആദ്യ വനിത, മിസ് എർത്ത് പട്ടം നേടിയ ആദ്യ വനിതയാണ് നിക്കോൾ ഫാരിയ. നിക്കോൾ ഫാരിയയാണ് മിസ് എർത്ത് പട്ടം നേടിയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത്. ദെൻ ആദ്യ അഡ്വക്കേറ്റ് വനിത, അല്ലെ, ആദ്യ ബാരിസ്റ്റർ വനിത ആരാണ്? കൊർണേലിയ സൊറാബ്ജി. കൊർണാലിയ സൊറാബ്ജിയാണ് ആദ്യ വനിതാ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ദെൻ ആദ്യ വനിതാ ഐ എസ് ഓഫീസറാണ് അന്ന മൽഹോത്ര. ആദ്യ വനിതാ ഐ എസ് ഓഫീസർ ആരാണ്? അന്ന മൽഹോത്ര. ദെൻ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ, ആദ്യ വനിതാ ഐ പി എസ് ഓഫീസറാണ് കിരൺ ബേദി. കിരൺ ബേദിയാണ് ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ എന്ന് പറയുന്നത്. ദെൻ ആദ്യ വനിതാ ഡി ജി പി, ആദ്യ വനിതാ ഡി ജി പി ആണ് കാഞ്ചൻ ഭട്ടാചാര്യ. കാഞ്ചൻ ഭട്ടാചാര്യയാണ് ആദ്യ വനിതാ ഡി ജി പി എന്ന് പറയുന്നത്. ദെൻ ആദ്യ വനിതാ മേയർ, ആദ്യ വനിതാ മേയർ ആണ് താരാ ചെറിയൻ. താരാ ചെറിയാനാണ് ആദ്യ വനിതാ മേയർ എന്ന് പറയുന്നത്. ദെൻ ഭാരതരത്ന നേടിയ ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്ന നേടിയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത്. ദെൻ നൊബൽ സമ്മാനം നേടിയ ആദ്യ വനിത, നൊബൽ സമ്മാനം നേടിയ ആദ്യ വനിത ആരാണ്? മദർ തെരേസ. മദർ തെരേസയാണ് നൊബൽ സമ്മാനം നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ദെൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദേവിക റാണി റോണിച്ച്. ദേവിക റാണി റോണിച്ചാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയിട്ടുള്ള വനിത എന്ന് പറയുന്നത്. ദെൻ ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത, ജ്ഞാനപീഠം അവാർഡ് നേടിയിട്ടുള്ള ആദ്യ വനിതയാണ് ദേവിക റാണി റോണിച്ച്. ദേവിക റാണി റോണിച്ചാണ് ആദ്യ ജ്ഞാനപീഠം നേടിയിട്ടുള്ള വനിത എന്ന് പറയുന്നത്. ദെൻ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ, അല്ലെ, ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ജയന്തി പട്നായിക് ആണ് ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത്. ദെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ വനിത, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിതയാണ് വി എസ് രമാദേവി. വി എസ് രമാദേവിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്രയോ തവണ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. ദെൻ ചൈനീസ് അംബാസിഡർ ആയിട്ടുള്ള ആദ്യ വനിത, ചൈനീസ് അംബാസിഡറായ ആദ്യ വനിതയാണ് നിരുപമ റാവു. നിരുപമ റാവു ആണ് ചൈനീസ് അംബാസിഡറായിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത്. ദെൻ ജിബ്രാൾട്ടർ കടലെടുക്ക് നീന്തി കടന്ന ആദ്യ വനിത, ജിബ്രാൾട്ടർ കടലെടുക്ക് നീന്തി കടന്ന ആദ്യ വനിതയാണ് ആരതി പ്രധാൻ. ആരതി പ്രധാനാണ് ആദ്യമായിട്ട് നീന്തി കടന്നത്. ദെൻ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ വനിത, ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ വനിതയാണ് ആരതി സാഹ. ആരതി സാഹയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ വനിത എന്ന് പറയുന്നത്. പ്രത്യേകം ഓർക്കണം, പി എസ് സി ആവർത്തിച്ചിട്ടുള്ളതാണ്. ദെൻ ഓസ്കാർ ലഭിച്ച ആദ്യ വനിത ബാനു അത്തയ്യ. ഓസ്കാർ ലഭിച്ച ആദ്യ വനിതയാണ് ബാനു അത്തയ്യ എന്ന് പറയുന്നത്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ വനിത, ബുക്കർ സമ്മാനം നേടിയിട്ടുള്ള ആദ്യ വനിതയാണ് അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം നേടിയിട്ടുള്ള ആദ്യ വനിതയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. ദെൻ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ വനിത, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ വനിതയാണ് കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത്. ദെൻ ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യൻ വംശജ, അല്ലെ, ബഹിരാകാശത്ത് പോയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത്. ദെൻ ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ്, ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ആനി ബസൻസ്. ആനി ബസന്ത് ആണ് ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അവരുടെ ടൈപ്പ് മിസ്റ്റേക്കാണ് ആനി പ്രസിഡന്റ് എന്ന് പറഞ്ഞത്, ആനി ബസന്ത് ആണ്, പ്രത്യേകം ഓർക്കുക. ദെൻ ഐ എൻ സിയുടെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? അപ്പം നമ്മൾ ഐ എൻ സിയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഐ എൻ സിയുടെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യക്കാരിയായ ആദ്യ ഐ എൻ സി പ്രസിഡന്റ്. മറ്റത് വനിതയാണ്, പക്ഷെ എന്തല്ല, ഇന്ത്യക്കാരിയല്ല. ദെൻ ചൈനീസ് അംബാസിഡറായ ആദ്യ വനിത, ചൈനീസ് അംബാസിഡറായ ആദ്യ വനിത നിരുപമ റാവു, നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡബ്ല്യു എച്ച് ഒ പ്രസിഡന്റായ ആദ്യ വനിത, ഡബ്ല്യു എച്ച് ഒ പ്രസിഡന്റായിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് രാജകുമാരി അമൃത് കൗർ. രാജകുമാരി അമൃത് കൗർ ആണ് ആദ്യമായിട്ട് ഡബ്ല്യു എച്ച് ഒയിൽ പ്രസിഡന്റായിട്ട് എന്തേ ഓർക്കുക. അതാണ് പ്രധാനപ്പെട്ട വനിതകളെന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കേൾക്കുക, അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ തന്നെ
വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.